ഹായ് നമസ്കാരം എല്ലാവർക്കും. ഗഫൂർ കൊടുവള്ളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് വയനാട് പൂക്കോട് പോയ വീഡിയോൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാം. ഞാനൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോഴാ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പോകാനും പൂക്കോട് തടാകത്തിനുള്ളിൽ. പിന്നെ എന്താ പറയാ, എൻ്റെ വണ്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി തരാറുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എനിക്ക് വീൽ ചെയർ ഉണ്ട് നമുക്ക് ആ പോയോ. വണ്ടി ഇവിടെ വെച്ചാ വെക്കാൻ ഒരു വീൽ ചെയർ ആയിട്ട് വരാൻ തന്നെ. വീൽ ചെയർ വില കൊണ്ടുവരും ഇവിടെ വെക്കാൻ സമ്മതിക്കില്ല. പാർക്കിംഗ് രണ്ടാല് പോവാം. ഒരാൾ പറഞ്ഞു തുറന്നു തന്നെയോ, തുറന്നു തന്നെയോ അല്ലെ വികലാംഗര എങ്ങനെ അവിടെ കേറുക പിന്നെ അന്ന് പറഞ്ഞു തരി. വികലാംഗർ എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ വരും എല്ലാവരും വരും, ഇങ്ങനെ മാത്രമല്ല പലവരും വരും. ഇവിടെ വീൽ ചെയറിൽ കയറുക ആരെങ്കിലും പോലീസ് തന്നെ സമ്മതിച്ചതാണ് ഇവിടെ നേരത്തെ. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. പറഞ്ഞു പോർത്താലോ എന്നെ പോലത്തെ ഒരാള് ഇവിടെ വന്നാല് എന്ത് ചെയ്യണോ അതിനുള്ള പരിഗണന തരണോ? ഞാനാണ് വണ്ടി ഓട്ടുന്നത്, ഇതെങ്ങനെ പാർക്കിംഗിൽ വെച്ച് ഞാൻ ഇവിടെ വരും? ഇന്നോട് നേരത്തെ ഒരാൾ തന്നെ സമ്മതിച്ചതാണ്, പോലീസ് സമ്മതിച്ചതാ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാന്ന് ഞാൻ പോയതാ. പോലീസ് പെർമിഷൻ തന്നെയോ? അതാ നിങ്ങളാണ് പോലീസുകാരോട് നിങ്ങൾക്ക് ഓർമ്മയില്ല ആരോടാ ചോദിക്കേണ്ടി? നിങ്ങളൊരാള് തുറന്ന് തന്ന് ഇതിനുള്ളിൽ കേറ്റാ ഗ്രാമന ഫുഡ് കഴിച്ചിട്ട് വരാന്നാണ്. മോനാണ് പോലീസുകാരോട് ചോദിക്കണം. അപ്പൊ നിങ്ങള് പറഞ്ഞു നിങ്ങളോട് ചോദിക്കാനാണ് എനിക്ക് ഇതിന്റെ ഉള്ളിൽ കേറാൻ വേണ്ടിട്ട് ഇന്നത്തെ ഒരാള് സമ്മതിച്ചതാണ്. ഇതിന്റെ ആൾക്കാരൊക്കെ ഡോറ് തുറന്നു, അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ച് വരാൻ പറഞ്ഞപ്പോ ഒരു ആയിക്കോട്ടെ ഞങ്ങൾ ഫുഡ് കഴിച്ച് വരുന്നതാണ്. ഇപ്പൊ ഇവിടെ വന്ന വേറെ ആൾക്കാര് എന്താണ് ഇതിന്റെ ആൾക്കാരെ ഇതിന്റെ ഉള്ളിൽ കയറാൻ സമ്മതിക്കില്ല. എനിക്ക് വണ്ടി ഇവിടെ വെക്കാതെ എന്താണില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയൂല. അല്ല ഞാൻ എന്ത് ചെയ്യും? പാർക്ക് പോകേണ്ടി വരും, മക്കളെയൊക്കെ ഇവിടെ ഇറക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ അങ്ങ് പോകേണ്ടി വരും. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. എനിക്ക് കയറണമെങ്കിൽ കാരണം ഞാൻ തന്നെയാണല്ലോ വണ്ടി ഓട്ടുന്നത്. അതുകൊണ്ട് അതായത് നമ്മളിപ്പോ വേറൊരു വണ്ടിയിൽ വേറൊരാളെ കൂടെ വരികയാണെങ്കിൽ അവർക്ക് എന്താക്കി ഇത് പാർക്കിംഗ് കൊണ്ട്? ഇത് ഒരാൾക്ക് ഓട്ടാൻ പറ്റാത്ത വണ്ടിയാണല്ലോ. അതുകൊണ്ട് എനിക്കിത് ഇവിടെ വെച്ചേ പോകാൻ പറ്റും. ഇപ്പോൾ നേരത്തെ അവർ പറഞ്ഞ വീൽ ചെയർ ആടെ നിങ്ങൾ എടുത്ത് വിട്ടു വന്നോളി, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പോലീസ് വന്നപ്പോൾ നമ്മളെ കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വില ഏതായാലും നിങ്ങൾ ഏതായാലും ടിക്കറ്റ് എടുക്കാൻ അങ്ങോട്ട് പോയിക്കോളി കേട്ടോ. ഏ ഞാൻ ഇതിലെ കയറാൻ നോക്കാം. ഈ വീൽ ചെയറുമായിട്ട് ഇങ്ങോട്ട് പോട്ടോ. വീൽ ചെയറുമായിട്ട് ഇവിടെ വന്നാൽ മതി കേട്ടോ. ഞാൻ എന്താ നോക്കിയാളുടെ നിങ്ങൾ ഏതായാലും കയറിക്കോളി കേട്ടോ. അങ്ങനെ ഒരു വീൽ ചെയറൊക്കെ ആയിട്ട് വന്ന് ടിക്കറ്റൊക്കെ എടുത്ത്
ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് വണ്ടി അവിടെ കയറ്റി നിർത്തി. ഇങ്ങനെ പോലീസ് ഉണ്ട് അതിൻ്റെ അടുത്ത്, പോലീസിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ എവിടെങ്ങനെയൊക്കെ പോയാൽ എന്താ ചെയ്യലെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് മാത്രം പോവുകയാണെങ്കിൽ ഇങ്ങനെ വീൽ ചെയറിലൊക്കെ തന്നെയാണ് പോലീന്ന് പറഞ്ഞു. പോലീസ് നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് പോലെ പറഞ്ഞ നിങ്ങൾ എവിടെ പോകണമെങ്കിലും വീൽ ചെയറിൽ അതിനെ നമ്മളെന്തോ സഹായിച്ചു തന്നെ സഹായിച്ചുതരാമെന്നൊക്കെ പറഞ്ഞു പോലീസ്. ബിലാലേ ആ ആ കേറ് അശ്വിലേ കേറ് ഞമ്മ വീഡിയോ എടുക്കാം. ബിലാലേ കേറ് കുഞ്ഞു കേറ്. Hi. 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 ദാ ഇലാലെ എവിടെക്ക്? ദാ നമുക്ക് ബേക്കിൽ രണ്ടാളെ അടി വിടുന്നു. ബോട്ട് കയറാൻ സമയം കിട്ടി. കിട്ടിയോ? ചെറുങ്ങനെ മഴ വരുന്നുണ്ട്. അതിന് ബോട്ടിന്റെ ചോദിക്കാൻ പോയിരിക്കുന്നു. ബോട്ട് പിന്നെ പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. കളിച്ചു കഴിഞ്ഞോ? ബോട്ടിൽ പോവാൻ ചോദിക്കാൻ പോയിരിക്കുന്നു, നോക്കട്ടോ. അതല്ല ഇപ്പൊ കിട്ടുമോ? അങ്ങനെ ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടി ലൈൻ നിന്ന്, പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് കിട്ടില്ല. ഞങ്ങൾ നാലഞ്ച് ആൾക്കാരെ മുമ്പിൽ തന്നെ ടിക്കറ്റ് തീർന്നു എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോവാ? ഉക്കോണില്ല. നമ്മൾ അങ്ങോട്ട് പോവല്ലേ? അങ്ങോട്ട് പോവാ. അങ്ങനെ ബോട്ട് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ തടാകത്തിന് ചുറ്റും നടന്ന് മക്കൾക്ക് തള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മൂത്ത മോൻ വന്നു കണ്ട് ഓൻ കുറേ തള്ളി, പിന്നെ ചെറിയോന് കയറിയിരിക്കണമെന്ന് പറഞ്ഞ് ഏതായാലും നല്ല രസമാക്കി അങ്ങനെ ചുറ്റും നടന്ന് ഞങ്ങൾ. പിന്നെ അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലത്തൊക്കെ ഇരുന്ന് ബോട്ട് യാത്ര നേരത്തെ ഒഴിവായി.
ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വലിയ കയറ്റി ഇവിടെ വന്നിട്ട് ബോട്ടിൽ ഒന്ന് കയറണം അല്ലേ. എന്തേ നമ്മൾ കുറച്ച് വൈകി പോയി അല്ലേ. ഇല്ലാലേ ഇങ്ങോട്ട് വാ. അവിടെ ടൈമൊക്കെ കഴിഞ്ഞ് വെളിച്ചൊക്കെ പോവാണ്, അതുകൊണ്ട് ഞങ്ങളും മെല്ലെ വിടുന്ന് ചുരറങ്ങാണ്. ഏതായാലും ഇപ്പൊ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന്റെ മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പം തന്നെ ചുരം അങ്ങോട്ട് കേറുന്ന സമയത്ത് തന്നെ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും ഗഫൂർ കൊടുവള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.